ഇന്ന് നമുക്ക് ഇഞ്ചി കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു കാൽ കപ്പ് തേങ്ങ തിരിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചി തൊലി കളഞ്ഞ് ചെറുതായിട്ടരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതാ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കടുകൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് കടുക് അരഞ്ഞു പോരുത്, ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അതാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കാം. ഇട്ട് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തത് ഞാൻ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നമ്മൾ കൂട്ടരച്ച മിക്സിയിലേക്ക് തന്നെ കുറച്ചൊഴിച്ചിട്ട് ഒന്ന് അടിച്ചാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം തൈര് ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി കിച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു.